ഹലോ ഗായ്സ്, വെൽക്കം ടു ട്രാവലേഴ്സ് ഫ്രഞ്ച്. പെട്ടെന്നുണ്ടായൊരു പ്ലാനിലുണ്ടായൊരു ട്രിപ്പാണ്. ഇപ്പം മറയൂരിൽ നിന്ന് ഞങ്ങള് ചിന്നാറിലേക്ക് പോകാൻ പോവാണ്. രാവിലെ ഫസ്റ്റ് വണ്ടിയായിട്ടാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. ഏതൊക്കെ മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ട്രിപ്പ് നമ്മൾ പോണത് ബെൻസിലാണ്. ഇതിനു മുമ്പ് നമ്മളൊരു ബെൻസ് ട്രിപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാട്ടിലേക്കൊക്കെ നമ്മൾ കയറി വാൽപ്പാറയൊക്കെ കറങ്ങി നമ്മൾ മറയൂരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ താമസിച്ചത് ഈ ചേച്ചിയുടെ അടുത്താണ്. ചേച്ചി നമ്മുടെ നാട്ടുകാരിയാണ്, തൊടുപുഴക്കാരി. എന്താ പേര്? വിശാലാക്ഷി ചേച്ചിയുടെ അടുത്താണ്. ഇവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട്. ശുഭ ഹോം സ്റ്റേയുടെ നമ്പർ ഞാൻ അത് തെളിഞ്ഞിട്ടില്ല. ഞാൻ നമ്പർ ഞാൻ തരാം. അപ്പോ ഇവിടെ വന്നു കഴിഞ്ഞാല് ഏത് രാത്രി വന്നാലും നമുക്ക് സ്റ്റേ ചെയ്യാനൊക്കെ നടക്കും. ഇപ്പം മോർണിംഗ് 5 മണിയാണ്. 5 മണിക്കാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. രാത്രി ഒരു 10 മണി 10 മണി 10:30 ഒക്കെ ആയപ്പോഴേക്ക് ഞങ്ങൾ ഇവിടെ എത്തി. ഓക്കെ ഗൈസ്, നമ്മള് മോർണിംഗ് ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വഴിയിലൊക്കെ ആന ഉണ്ടെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. ഗവി ട്രിപ്പ് സംഭവിച്ച പോലെ ഈ കാര്യത്തിൽ സംഭവിക്കാതിരിക്കട്ടെ എന്നും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും നിങ്ങളിലേക്ക് കുറച്ച് നല്ല വീഡിയോസ് ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയോടും കൂടിയിട്ടാണ്. അപ്പം വീഡിയോസൊക്കെ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഉള്ള ബെല്ലൈക്കണിൽ ഓളും കൂടെ സെലക്ട് ചെയ്താൽ നമ്മൾ ഫ്യൂച്ചറിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഗൈസ്, നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബെൻസിൻ്റെ ലൈറ്റ് ഇതിൻ്റെ ടയർ തിരിയുന്നതിനനുസരിച്ച് തിരിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാട്ടിലേക്ക് കുറച്ചും കൂടെ ഒന്ന് കാണാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശുഭ ഹോം സ്റ്റേയിൽ താമസിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നല്ലൊരു സ്റ്റേ ആണ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളവർ. ഞങ്ങൾ താമസിക്കുമ്പോൾ തന്നെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഫാമിലീസൊക്കെ താമസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ അത് മാത്രമല്ല, രാവിലെ തന്നെ ചിന്നാറിലേക്കുള്ള ഒരു ട്രക്കിങ് നമുക്ക് അവിടെ താമസിച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ആ ട്രക്കിങ് നടത്താനും സാധിക്കും കേട്ടോ. അവിടെ ഒരു വണ്ടി നിർത്തിയിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഫോറസ്റ്റുകാരുടെ വണ്ടി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഏരിയയിൽ ഒരു മൃഗത്തിനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഫോറസ്റ്റിൻ്റെ പെട്രോൾ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് കാട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നത് ഒരു പോലീസ് വണ്ടിയോ അല്ലെങ്കിൽ ഇതേപോലുള്ള ഫോറസ്റ്റിൻ്റെ വണ്ടികളോ ഒക്കെ ആയിരുന്നു. കാണുമ്പോഴേക്കും ഈ യാത്ര ചെയ്യുന്ന ആളുകൾക്കൊരു കുറച്ച് ധൈര്യവും കാര്യങ്ങളൊക്കെ വരും. ഇവിടെയാണ് നമ്മുടെ ട്രക്കിങ്. കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ഇവിടെ വന്ന് ട്രക്ക് ചെയ്യാം കേട്ടോ. ട്രൈബൽ ഇക്കോ ഷോപ്പ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴും രാത്രി തന്നെ വന്നെ. അത് കാരണം ഈ സമയത്ത് നമ്മൾ ഇതുപോലത്തെ സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇന്ന് നമ്മൾ ഇൻഷാല്ലാ തിരിച്ചു വന്നിട്ട് ഒന്ന് ട്രക്ക് ചെയ്യാം. നമ്മൾ ഒരു നൈറ്റ് ഡ്രൈവ് ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നൈറ്റ് ഡ്രൈവിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് രാത്രിയുടെ ഒരു വശ്യതയും സൗന്ദര്യവും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ പതിവ് പോലെ തന്നെ കുറച്ച് മാൻകൂട്ടങ്ങൾ കണ്ടിട്ടുണ്ട്. ഏത് കാട്ടിലേക്ക് കയറിയാലും നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് മാനുകളെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. മാൻകൂട്ടങ്ങൾ കുറച്ച് പേരുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളൊരു 10 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. 10 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ കണ്ട മൃഗങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു മുയലിനെ കണ്ടു, 2-3 മുയലിനെ കണ്ടു, കഴുകനെ കണ്ടു, ഇപ്പോൾ മാൻകൂട്ടങ്ങളെ കണ്ടു, പിന്നെ ഒരു മൃഗം കുറച്ച് അകലെ ഇങ്ങനെ ഓടുമായിരുന്നു. അതുകൊണ്ട് ഏതാണെന്ന് നമുക്ക് അങ്ങോട്ട് മനസ്സിലായി. നമ്മൾ മോർണിംഗ് ഒരു 6 മണിയായപ്പോഴേക്കും ഇവിടെ ചിന്നാറിലെത്തിയിട്ടുണ്ട്. ചിന്നാറിൻ്റെ ഒരു ട്രക്കിംഗ് ഏരിയയാണിത്. ഇവിടെ നിന്ന് പക്ഷേ ക്രോസ് ചെയ്ത് പോകാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ക്രോസ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ പാസും കാര്യങ്ങളൊക്കെ എടുക്കണം. പാസും കാര്യങ്ങളൊക്കെ എടുത്താൽ മാത്രമേ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് നമുക്ക് എൻട്രിയും കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. അതാണ് ഇവിടുത്തെ നിയമമായിട്ട് പറയുന്നത്. രാവിലെ കണ്ട അതിഥികളെ നോക്കി അവരിങ്ങനെ സംശയിച്ചേക്കാം, ഇവന്മാരെ ഏതാവുന്നൊക്കെ ഉള്ള ഇതിൽ. നമ്മൾ കേരളം കവർ ചെയ്ത് തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റിലേക്ക് എത്തുകയാണ്. കേരള ചെക്ക് പോസ്റ്റിൽ നമ്മൾ അവിടെ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പീക്കോക്കുകൾ നമ്മുടെ വണ്ടീനെ കവർ ചെയ്ത് പോകണുണ്ട്. നല്ല രസമുണ്ടല്ലേ. ആണ് അപ്പം ഇതാണ് നമ്മുടെ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ്. കേരള ചെക്ക് പോസ്റ്റിലെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യുക, അതിനുശേഷം തമിഴ്നാട്ടിലേക്ക് വരിക. തമിഴ്നാട്ടിലെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോവാം. ഗൈസ്, നല്ല വൈബായിട്ടുണ്ട്. കാരണം നല്ല തെളിച്ചമുണ്ട്. എവിടെ എവിടെയെങ്കിലും ആനകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും.
ഇതിനു മുമ്പ് ഒന്നല്ല നമ്മൾ രാത്രിയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അപ്പം ഇത് നമ്മൾ മോർണിംഗ് ആണ് നല്ല ചിൽഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് ആണ് ഇപ്പോ ഉള്ളത് ഗയ്സ് വണ്ടിക്ക് സ്ഥലം കൊടുക്കാതെ ആ ഒരു വണ്ടി കറക്റ്റ് 800 കറക്റ്റ് ആയിട്ട് അവിടെ സ്ഥലം പോസ്റ്റ് ആക്കി നമ്മുടെ ഒരു വണ്ടി ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വന്നായിരുന്നു ലോഡും വണ്ടി ഇവിടെ നിന്ന് ഒരു ലോഡും വണ്ടി കയറി പോയായിരുന്നു ഞാൻ അതിന്റെ വീഡിയോ എടുത്തില്ല അപ്പോൾ ലോഡും വണ്ടി അവിടെന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു രണ്ട് ലോഡും വണ്ടിയും കൂടെ കൂടിയിട്ട് ക്ലാഷ് ആയിട്ടുണ്ട് അല്ല ലോഡും വണ്ടി കയറി പോയി എന്റെ തൊട്ട് പുറയിലത്തെ 800 ആണ് കയറി പണി കൊടുത്തത് ഇപ്പോ ഒരു ലോഡും വണ്ടിയും കൂടെ കയറി വരുന്നുണ്ട് ട്ടോ നമുക്ക് അതിന്റെ ഒരു നോക്കാം ഇപ്പോ ഇവിടെ ഒരു ആനയുടെ ഒരു സാന്നിധ്യം ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഒരു ഫുഡ് ഒക്കെ കഴിക്കാൻ വേണ്ടി അല്ല നമ്മൾ ഒന്ന് യൂറിൻ പാസ് ചെയ്യാനൊക്കെ ആയിട്ട് നിർത്തിയതായിരുന്നു അപ്പോഴേക്കും ഇപ്പം അത്യാവശ്യം ഒരു ആനയും ഒരു സാന്നിധ്യം ഒക്കെ കണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ ദിവസം നമ്മൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ആനയൊക്കെ നേരെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ആനയൊക്കെ നേരെ വീട്ടിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു അതായത് ഒരു മൃഗത്തിന്റെ പോലും ഒരു സാന്നിധ്യവും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം വണ്ടിയും കാര്യങ്ങളൊക്കെ പിന്മാര് ഇവിടെ വണ്ടി ഒതുക്കി കൊടുക്കാനുള്ള ക്രമമാണെന്ന് തോന്നണേ ഇവിടെ വണ്ടി ഒതുക്കി കൊടുക്കും വണ്ടി ഒതുക്കി കൊടുത്തു കഴിഞ്ഞിട്ട് വണ്ടി ഒതുക്കി കൊടുത്തു കഴിഞ്ഞിട്ട് മറ്റുള്ള വണ്ടികൾക്ക് കയറി പോകാനുള്ള സൗകര്യം കൊടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്തൊരു കാര്യം താഴത്തേക്ക് നല്ല കാട്ട സ്പീഡിനാട്ടോ പോണേ ഇവിടുന്ന് നമുക്ക് കാറ്റ് വരെ അടിച്ചില്ലേ ആ വണ്ടി ഒരു വണ്ടി വരുന്നതിന് മുമ്പ് ഇവിടെ കറക്റ്റ് ഒരു വണ്ടിക്ക് പോകാനുള്ള സൗകര്യം ഉള്ളത് അതെ അതെ അല്ലെങ്കിൽ എന്നെയും കാണാൻ പറ്റില്ല ഗൈസ് അങ്ങനെ നമ്മളൊരു ആനക്കൂട്ടത്തിനെ കണ്ടു കുറേ നേരം കാണാൻ സാധിച്ചു അടിപൊളിയായിരുന്നു സൂപ്പർബ് ഈ മല ഏതാണ് എനിക്ക് കാര്യമായിട്ട് മനസ്സിലായില്ല സംഭവം ഫേമസ് ആയിരിക്കണം കുറേ നേരമായിട്ട് നമ്മൾ ഈ ഒരു മലേനെ ഇങ്ങനെ കവർ ചെയ്തിട്ട് അപ്പം ഞാൻ കരുതി എന്നാൽ നിങ്ങളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി നല്ല ദൂരത്തിലുണ്ട് കേട്ടോ സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട് ഇതും കൊള്ളാം മോർണിംഗ് വൈബ് അടിപൊളി തന്നെയാണ് കാരണം കാട് നല്ല ത്രസിച്ച് നിൽക്കുന്നുണ്ട് നല്ല വ്യൂ ആണ് മൃഗങ്ങളെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് കാണാം നമ്മൾ ആനേനെ കണ്ടത് തന്നെ ആ ഒരു വണ്ടിക്കാരൻ നിർത്തി പുള്ളിക്കാരനോട് നോക്കണമെന്നുകൊണ്ടാണ് നമുക്ക് ആനേനെ കാണാനായിട്ട് സാധിച്ചത് പക്ഷെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ നമ്മുടെ വണ്ടിയുടെ ഹൈറ്റ് കുറവ് കാരണമാണ് മൃഗങ്ങളെ കാണാൻ സാധിക്കാത്തത് അപ്പം ഇനി വരുമ്പോൾ ഒരു ലോറി എടുത്തുകൊണ്ട് വേണം നമ്മൾ വരാൻ ഗൈസ് അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ മയിൽ സൂര്യൻ ഒത്തുചേർ വരുവാണ് പിന്നെ അതേ നമ്മുടെ മയിലൂട്ടൻ
ആ സംഭവം ചാടിക്കിടന്ന് കണ്ടോ, ഭയങ്കര അടിപൊളിയായിട്ട് ചാടിക്കിടന്നിട്ടുണ്ട്. ആൺമയിൽ ആൺമയിലല്ലേ. ഗൈസ്, നമുക്ക് രാവിലെ ഒരു ചായയും ഒരു ഓംലേറ്റും കൂടെ കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ നമ്മൾ ചായയും ഓംലേറ്റും കൂടി ഒക്കെ കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. തമിഴ്നാടിലേക്ക് നമ്മളിവിടെ തമിഴ്നാട്ടിൽ സ്റ്റേയോ ഹോൾഡിങ്ങോ ഒന്നുമില്ല, ജസ്റ്റ് ഇവിടുന്ന് ട്രാവൽ ചെയ്തങ്ങ് കടന്നു പോകാനാണ് ഉദ്ദേശം. അപ്പോൾ ഈ ഒരു സമയം ആയതുകൊണ്ട് ജസ്റ്റ് തമിഴ്നാട് കവർ ചെയ്യുക, കേരളത്തിലേക്ക് തിരിച്ചു കയറുക. ഓക്കെ ഗൈസ്, അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.